ട്രാൻസ്വുമൺ സീമാ വിനീതിന് മാലാപാർവതിയുടെ മകൻ അനന്തകൃഷ്ണൻ അയച്ച മെസ്സേജുകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു. ലൈംഗിക ദാരിദ്ര്യം തുറന്നു കാട്ടുന്ന ഈ മെസ്സേജുകൾക്കെതിരെയും അമ്മയ്ക്കും മകനുമെതിരെയും വൻ വാദ പ്രതിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത്. മാലാപാർവതി ക്ഷമാപണവുമായി എത്തിയെങ്കിലും വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആക്ടിവിസ്റ്റും ബിഗ് ബോസ് താരവുമായ ജസ്ല മാടശ്ശേരി. അനന്തന്റെ മെസ്സേജ് തന്റെ ഇൻബോക്സിലും വന്നിരുന്നു എന്ന് സീമയ്ക്ക് കമന്റിൽ കൂടിയാണ് ആദ്യം ജസ്ല നൽകിയത്. എങ്കിൽ ഇപ്പോൾ അതിനുള്ള മറുപടിയുമായിട്ടാണ് സോഷ്യൽ മീഡിയ വഴി താരം എത്തിയത്. പ്രിയപ്പെട്ട സുഹൃത്ത് സീമ വിനീതിന്റെ പോസ്റ്റ് കണ്ടു. ഒരു നടിയും ആക്ടിവിസ്റ്റും ഒരു വ്യക്തിയുടെ മകന്റെ ഇൻബോക്സ് ചാറ്റിനെ കുറിച്ച്. അത്തരത്തിലുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷനുകൾ നമ്മൾ ആദ്യമായല്ല കാണുന്നത്. പലപ്പോഴും പെൺകുട്ടികളുടെയും ട്രാൻസ് സുഹൃത്തുക്കളുടെയും ഇൻബോക്സിൽ മെസ്സഞ്ചർ ഓൺ ആക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾക്ക് പലർക്കും ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. പല പ്രമുഖരുടെയും മെസ്സേജുകൾ അതിതീവ്രമായ മാരകമായ എന്ന് തന്നെ പറയാം. അത്രയും സെക്ഷൽ ദാരിദ്ര്യം പിടിച്ച കുറെ മെസ്സേജുകളും വീഡിയോകളും അവരുടെ ന്യൂഡിറ്റിയും ഒക്കെയുമാണ് പലരും അയക്കാറുള്ളത്. കൂടെ ജോലി ചെയ്യുന്ന കുട്ടികളുടെ ഫോണിലേക്ക് വന്ന മെസ്സേജും വീഡിയോയും കണ്ട് അവൾ കരഞ്ഞതും പനി വന്നതും ഞാൻ ഇന്നും ഓർക്കുന്നു. മൃഗങ്ങളെ സെക്സ് ചെയ്യുന്ന വീഡിയോസ് വരെ അയക്കുന്ന സെക്ഷൽ ദരിദ്രവാസികളുള്ള പുരോഗമന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തന്റെ ജെൻഡർ ചോദ്യം ചെയ്യപ്പെടുകയും അപമാനിക്കുകയും ചെയ്യുന്നിടത്ത് അവൾ ശബ്ദമുയർത്തി പ്രതികരിക്കാൻ കാണിച്ച ധൈര്യത്തിൽ സീമയ്ക്കൊപ്പം തന്നെ നിൽക്കുന്നു. എന്നാൽ മകൻ ചെയ്ത കൊള്ളത്തരായ്മയുടെ പേരിൽ അവന്റെ അമ്മ ഒരു ആക്ടിവിസ്റ്റും നടിയും പ്രതികരണശേഷിയുമുള്ള സ്ത്രീയുമൊക്കെ ആണെന്നതിന്റെ പേരിൽ വളർത്തുദോഷം എന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കുന്നവരോട് ഒട്ടും യോജിക്കാനാവില്ല. മകൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവൻ ചെയ്ത തെറ്റിന് അവനെ കുറ്റക്കാരനായി മുദ്ര കുത്തണം, അല്ലാതെ അമ്മ എന്ത് പിഴച്ചു? 24 മണിക്കൂറും മകൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കാൻ ഏതമ്മയ്ക്ക് കഴിയും? ഞാൻ ആ പോസ്റ്റിന്റെ താഴെ ഒരു കമന്റ് ഇട്ടിരുന്നു. എന്റെ ഇൻബോക്സിൽ വന്ന് കിടക്കുന്നു, ഹായ് എന്ന് പറഞ്ഞ്. അത് പക്ഷേ കൂടുതൽ അതിനെക്കുറിച്ച് ഇവിടെ എഴുതാം എന്നുള്ളത് കൊണ്ടും സീമയ്ക്ക് ഒപ്പമുണ്ട് എന്നുള്ളത് കൊണ്ടുമായിരുന്നു. കമന്റിൽ വിശദീകരിച്ച് എഴുതാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ഇന്ന് രാവിലെ മുതൽ ഈ വിഷയത്തെക്കുറിച്ച് എഴുതണമെന്ന് തോന്നി തുടങ്ങി. എന്നാൽ മറ്റ് ചില തിരക്കുകളിൽ പെട്ടുപോയി എന്നതാണ് സത്യാവസ്ഥ. ഈ വിഷയത്തിൽ ആ അമ്മയെ ആക്രമിക്കുന്നത് ക്രൂരമാണ്, തികച്ചും സംഘപരിവാർ ആക്രമമാണ്. ഇടത് പക്ഷ സഹയാത്രികയാണ് അമ്മ എന്നുള്ളതിൻ്റെ പേരിലും ശക്തമായി നിലപാടുകൾ പറയുന്ന ഒരു സ്ത്രീ എന്ന നിലയിലും അവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത്. നിയമപരമായ പോരാട്ടത്തിൽ സീമയ്ക്കൊപ്പം അമ്മയെ മകന്റെ പേരിൽ ആക്രമിക്കുന്ന പൊതുബോധത്തിന് നേരെ അമ്മയുടെ ന്യായീകരണം സ്വന്തം പ്രൊഫഷണൽ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയാണേലും അതിലും ഖേദമുണ്ട്. മകൻ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാൻ കഴിയണം, മറ്റൊരു കാര്യം. എന്നാൽ ആ അമ്മയ്ക്ക് നേരെ വന്ന അക്രമത്തിന്റെ ഭാഗമായാണ് അവർ അങ്ങനെ പ്രസ്താവിച്ചത്. തെറ്റ് തെറ്റാണ്, അത് മകൻ ചെയ്താലും മറ്റുള്ളവർ ചെയ്താലും താൻ ചെയ്താലും. ന്യായീകരണം ഒരിക്കലും അംഗീകരിക്കില്ല, ആൾക്കൂട്ട ആക്രമണങ്ങളെയും അംഗീകരിക്കില്ല. ഇങ്ങനെയാണ് ജസ്ല മാടശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു.